ചന്ദ്രിക അക്കൗണ്ട് വഴി മുസ്ലിം ലീഗ് നേതാക്കൾ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ കെടി ജലീൽ ഇഡി ഓഫീസിൽ ഹാജരായി കൂടുതൽ തെളിവുകൾ കൈമാറുമെന്ന് ജലീൽ ഇഡി ആവശ്യപ്പെട്ട പ്രകാരമാണ് ജലീൽ കൂടുതൽ തെളിവുകൾ നൽകാനായി എത്തിയത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ് ഉമേഷ് ഈ ഒരു പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇന്നും കെടി ജലീൽ പറഞ്ഞു വെക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നു എന്തെല്ലാം തെളിവുകളായിരിക്കും അദ്ദേഹം ഹാജരാക്കുക എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ अल्प मुंबा के टी जेल कोचि इडी ऑफीस हाजर आयु एनफोर्समेंट डायरेक्टर आवश्यप प्रकार अद्हम वीडी ऑफीसल्ती चंद्रिका दिनपत्र अकौंट वी ई अकौंट मा मुस्लिम लीग नेता कलपण वेपी आरोप अस्थान एनफोर्समेंट डायरेक्टर अन्विक प्रधानमंत्री पी के कुुटी आरोप उयर्व ई चंद्रिका दिनपत्र अकौंट नालर कोटी रूप उपयोग पाणक्काड हैदरली शिहाब तंगलुडे पेरिल भूमि वांगी ओप्पम पी के कुञ्ञालिक्कुट्टियुडे मगन्टे पेरिलुम इत्तरत्तिल भूमि वांगीट्टुंड अतुकूडाते कुञ्ञालिक्कुट्टियुडे मगन आशिक् आशिक्किन्टे पेरिल स्वदेशत्तुम विदेशत्तुम उल्ल निक्षेपम संबंधिच्चुल्ल विवरंगल इतुमायि बंधप्पेट्ट एळु कार्यंगलिलाण कूडुतल तेलिव नल्कानायि एन्फोर्स्मेंट डयरक्टरेट्ट आवश्यप्पेट्टत आ तेलिवुकल तन्टे कैवशम् उंड एन्न अरियिच्च जलीलिनोट इन्न वीण्डुम हाजराकान इडी निर्देशिक्कुकयायिरुन्नु ईडियुडे समन्स कैपच्चिय के टी जलील नालरयोडे ईडी ऑफीसिल एत्तियिट्टुण्ड इप्पोल अद्देहत्तिन्टे मोझि एडुक्कुकयाण एन्नाण मनसिलाक्कुन्नतुमायि बन्धप्पेट्ट तेलिवुकल अद्देहम ईडिक्क कैमारिक्कोण्डिरिक्कुकयाण इतिनु मुन्प इक्कझिञ्ञ रण्डाम तीयतियाण के टी जलील ईडी ऑफीसिल एत्तियत अन्नुम इत्तरत्तिल ईडियुडे आवश्यप्रकारम तन्नेयाण जलील एत्तियत कारण ई केस अन्वेषिक्कुन्नतिन्टे भागमायि ईडि इतिनु मुन्प पाणक्काड हैदरली शिहाब तंगलुडे मोझि കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തുകയുണ്ടായി അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു ഇതിനു ശേഷമാണ് കെടി ജലീൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്ന വിവരം പങ്കുവെക്കുന്നത് ഇഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കെടി ജലീലിനോട് ഹാജരാകാൻ ഇഡി നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ രണ്ടാം തീയതി കെടി ജലീൽ ഹാജരായി വിശദമായി ചില വിവരങ്ങൾ കൈമാറി അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും നൽകി കൂടുതൽ തെളിവുകൾ കൂടി ഹാജരാക്കാം എന്നും കെടി ജലീൽ എന്ന് പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ ഇഡി നിർദ്ദേശിച്ചത് അതുപ്രകാരം കെടി ജലീൽ ഇന്ന് ഹാജരായി കൂടുതൽ തെളിവുകൾ കൈമാറുകയാണ് ഇവിടേക്ക് ഈ കെടി ജലീൽ ഇവിടെ എത്തിയ ഉടൻ ഇഡി ഓഫീസിലേക്ക് കയറി പോകും മുൻപ് തെളിവുകളെല്ലാം തന്റെ കയ്യിലുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഒരുപക്ഷേ ഈ തെളിവുകൾ കൈമാറിയ ശേഷം പുറത്തു വന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഉമേഷ് അതായത് കെ ടി ജലീൽ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത് 2006 ൽ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചെങ്കിൽ 2021 ൽ അത് ആവർത്തിക്കും എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നുള്ള ഉറച്ച ഒരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ എയർനഗർ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ കെ ടി ജലീലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുതുതായി പുറത്തു കൊണ്ടുവരികയും ഒക്കെ തന്നെ ചെയ്തത് നിലവിൽ ഇപ്പോൾ ഈ തെളിവുകളൊക്കെ ഇടിക്ക് അദ്ദേഹം കൈമാറുന്നതിലൂടെ കുഞ്ഞാലിക്കുട്ടി കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറും അല്ലെങ്കിൽ ലീഗ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാറും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇക്കഴിഞ്ഞ രണ്ടാം തീയതി കെ ടി ജലീൽ ഹാജരായി വിശദമായ ചില വിവരങ്ങൾ കൈമാറുകയും ചില തെളിവുകൾ നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അദ്ദേഹത്തിന്റെ മകൻ ആഷിഖ് പാണ്ടിക്കടവത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത് ഹാജരായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചായിരുന്നു ഇരുവർക്കും ഇഡി നോട്ടീസ് അയച്ചത് പക്ഷേ ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഹാജരാകേണ്ടിയിരുന്നത് അന്ന് കുഞ്ഞാലിക്കുട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതിനുശേഷം ഇക്കഴിഞ്ഞ ഏഴാം തീയതി ആയിരുന്നു ആഷിക്കനോടും ഹാജരാകാൻ നിർദ്ദേശിച്ചത് പക്ഷേ ആഷിക്കും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത് സ്വാഭാവികമായും ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ കുരുക്കുമുറുകുന്നു എന്ന് കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ നിന്ന് ഇരുവരും ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ ഇന്നിപ്പോൾ കെ ടി ജലീൽ വീണ്ടും കൂടുതൽ തെളിവുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ആ തെളിവുകൾ പരിശോധിച്ച ശേഷം കുഞ്ഞാലിക്കുട്ടിയോടും മകനോടും വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് സ്വാഭാവികമായും അവർക്ക് ഇടയ്ക്ക് മുൻപാകെ ഹാജരാകേണ്ടതായി തന്നെ വരും കാരണം ഈ പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ലഭിച്ച അഴിമതിപ്പണം അത് 10 കോടി രൂപയാണ് ആ 10 കോടി രൂപയാണ് ഇത്തരത്തിൽ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ട് വഴി വെളുപ്പിച്ചത് എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് മന്ത്രിയായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായ പി ഇബ്രാഹിം കുഞ്ഞിനെ നേരത്തെ ഇഡി ചോദ്യം ചെയ്യുകയുണ്ടായി പക്ഷേ ഇബ്രാഹിം കുഞ്ഞിനെ മറയാക്കി കുഞ്ഞാലിക്കുട്ടിയും ഇതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നുള്ളതാണ് കെ ടി ജലീൽ
आरोप अद्वे बलिशील हाजर अलपसमय ऑफी हाजर आगे मध्यम प्रति अमेरपे तेव हाजर केटिजलील कूड़ल प्रतिरण मध्यम मुंबल क्यों कूड़ा व्यक्त प्रतीक्षा उमेश विवर।